ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം സ്വന്തം തെറ്റ് മനസ്സിലാക്കുക എന്നതും അത് സമ്മതിക്കുക എന്നതുമാണ്. വളരെ എളുപ്പമുള്ള കാര്യമോ മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടെത്തി അത് പറഞ്ഞു നടക്കുക എന്നതുമാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകളാണിത്. അതെ, നാം എന്തു ചെയ്താലും നമ്മെ അഭിനന്ദിക്കാനും പരിഹസിക്കാനും ആളുണ്ടാകും. അത് മനുഷ്യ സഹജമാണ്. എന്തിനേയും ഏതിനേയും നെഗറ്റീവായി കാണുന്ന വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റിലുമുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിൽ അവരുടേതായ വ്യക്തിത്വമുണ്ട്. നാം എല്ലാവരും ഓരോ വ്യക്തികളാണ്. നമ്മൾ എടുക്കുന്ന ചെറുതും വലുതുമായ തീരുമാനങ്ങളെ ആശ്രയിച്ചാണ് നമ്മുടെ ജീവിത നിലവാരം നിലകൊള്ളുന്നത്. ഒരാളിൻ്റെ മനസ്സ് മുഴുവൻ ചിന്താക്കുഴപ്പങ്ങളാൽ നിറഞ്ഞിരിക്കുകയോ മറ്റു കാര്യങ്ങളാൽ അസ്വസ്ഥമായിരിക്കുകയോ ചെയ്യുമ്പോൾ നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ നമുക്ക് കഴിയില്ല. തെളിഞ്ഞതും സമാധാനപൂർണവുമായ ഒരു മനസ്സിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. നാം വളരെ ആലോചിച്ചായിരിക്കും പല തീരുമാനങ്ങളും എടുക്കുക. നാം ആ തീരുമാനം ഏറ്റെടുത്ത് നടപ്പാക്കും. അത് നമുക്ക് നല്ലതെന്ന് തോന്നുന്നത്. പക്ഷേ അപ്പോഴും നമ്മെ വിമർശിക്കാനും തളർത്താനും ആളുകളുണ്ടാവും. ഈ വിമർശനങ്ങൾ, ഈ തളർത്തലുകൾ നാം തലയിൽ കൊണ്ടു നടന്നാൽ ഒരിക്കലും നാം ആഗ്രഹിക്കുന്ന ഒരു പോസിറ്റീവ് റിസൾട്ട് നമുക്ക് ലഭിക്കില്ല. തളർത്തുന്ന വാക്കുകൾ കേട്ടില്ലെന്ന് നടിക്കുക. അവർ പറയട്ടെ, നാം നമ്മുടെ പ്രവൃത്തി ശ്രദ്ധയോടെ ചെയ്യുക. അവരെ പറഞ്ഞു മനസ്സിലാക്കാനോ അവരെ നന്നാക്കാനോ നടക്കണ്ട. ആ ഒരു കൂട്ടർ എപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. തെറ്റ് കണ്ട് ചൂണ്ടിക്കാണിക്കുന്ന ആളുകളുടെ കാര്യമല്ല ഞാനിവിടെ സൂചിപ്പിച്ചത്. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന ആളുകൾ എപ്പോഴും നമ്മുടെ നന്മയെ ആഗ്രഹിക്കുന്നവരാണ്. അവരെ അംഗീകരിക്കുക. നമുക്ക് തിരുത്താൻ പറ്റുന്നതുപോലെ അത് തിരുത്തുക. ഒരിക്കലൊരു പ്രഭാതം വളരെയധികം മഞ്ഞു മൂടിയതായിരുന്നു. എല്ലാവരും അന്ന് വളരെ സന്തോഷമില്ലാത്തവരായി കണ്ടു. പൊതുസമ്മതപ്രകാരം അതൊരു മോശം പ്രഭാതമായിരുന്നു. കാറ്റ് യാത്രക്കാരിലേക്ക് മഞ്ഞു ശകലങ്ങൾ വീശിക്കൊണ്ടിരുന്നു. അപ്പോൾ മുഖത്ത് പുഞ്ചിരിയുടെ വർണ്ണപ്പൂക്കൾ വിതറിക്കൊണ്ട് സന്തോഷവാനായ ഒരു മനുഷ്യൻ നടന്നെടുക്കുന്നത് കണ്ട് ഒരാൾ ചോദിച്ചു, താങ്കൾ എന്താണ് ഇത്ര സന്തോഷവാനായി കാണപ്പെടുന്നത്? ഒരു കാലത്ത് ഞാനും എല്ലറ്റിൻ്റെയും ഇരുണ്ട വശം മാത്രം കാണുക പതിവായിരുന്നു. പിന്നീട് ജീവിതത്തിൻ്റെ പ്രസന്ന ഭാഗത്തേക്ക് ഞാൻ യാത്ര ചെയ്യാൻ തുടങ്ങി, അദ്ദേഹം വിശദീകരിച്ചു. അതുകൊണ്ട് കാര്യങ്ങൾ മോശമായി തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നലുണ്ടാകുമ്പോൾ ജീവിതത്തിലുള്ള നന്മയെക്കുറിച്ച് ഞാൻ ചിന്തിക്കും. ജീവിതത്തിൽ ഉയർച്ചകൾ നമ്മൾ ആസ്വദിക്കുന്നവരല്ലേ, അതുപോലെ താഴ്ചകളും അംഗീകരിക്കാൻ പഠിക്കുക. നാം നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുക, നമ്മുടെ നന്മകളെക്കുറിച്ച് ചിന്തിക്കുക. അങ്ങനെയായാൽ ചുറ്റുമുള്ളവരിലും നന്മകൾ കാണുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ പ്രവൃത്തിയിലൂടെ, നമ്മുടെ സംസാരത്തിലൂടെ അത് സാധിക്കട്ടെ. ഓർക്കുക, നാം എല്ലാവരും അതുല്യരാണ്. നമ്മെപ്പോലെ നാം മാത്രം.